തൊഴിൽ സമരം മൂലം അടച്ചുപൂട്ടിയ പാലക്കാട് കഞ്ചിക്കോട്ട് പെപ്സി തുറന്നു പ്രവർത്തിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജീവനക്കാരുടെ സമരം. വർഷങ്ങളായി ജോലി ചെയ്ത ജീവനക്കാർക്ക് യാതൊരു നഷ്ടപരിഹാരവും നൽകാതെയാണ് പിരിച്ചുവിട്ടതെന്നും കമ്പനി തുറക്കാൻ സർക്കാർ ഇടപെടണമെന്നുമാണ് ആവശ്യം. അതേസമയം കമ്പനി പൂട്ടിയതോടെ ജോലി നഷ്ടപ്പെട്ടവർക്കായി തൊഴിലാളി യൂണിയനുകൾ സജീവമായി ഇടപെടുന്നില്ലെന്നും സമരക്കാർ ആരോപിക്കുന്നു. കരാർ തൊഴിലാളികളുടെ സമരത്തെ തുടർന്ന് ലോക്കൌട്ട് ചെയ്യുകയും പിന്നീട് 2020 ഡിസംബർ 21 അടച്ചുപൂട്ടുകയും ചെയ്ത പെപ്സി ഉൽപ്പാദക കമ്പനിയായ വരുൺ ബീവറേജസ് തുറന്നു പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. കമ്പനിയിൽ സ്ഥിരം ജീവനക്കാരായി ജോലി ചെയ്തവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വർഷങ്ങളായി ജോലി ചെയ്തവർക്ക് കാര്യമായ നഷ്ടപരിഹാരം നൽകാതെയാണ് പിരിച്ചുവിട്ടതെന്നും കമ്പനി തുറന്നു പ്രവർത്തിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്നും ഇവർ പറയുന്നു. ഈ ചെറുപ്പക്കാർക്ക് ഇന്ന് കാലഘട്ടത്തിൽ കോവിഡിൻ്റെ സമയമായതുകൊണ്ട് ഞങ്ങൾക്ക് ജോലി കിട്ടാനുള്ള യാതൊരു നിർവാഹവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും കാലം ഈ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഈ കമ്പനി പൂട്ടിയ ശേഷം ഞങ്ങൾക്ക് ഒരു വരുമാനം ഞങ്ങൾക്കില്ല. എത്രയും പെട്ടെന്ന് സർക്കാർ ഇടപെട്ടുകൊണ്ട് ഞങ്ങൾക്ക് തൊഴിലുള്ള കാര്യം ശരിയാക്കി തരണം. തൊഴിൽ സമരത്തിന് നേതൃത്വം നൽകിയ യൂണിയനുകൾ കമ്പനി പൂട്ടിയപ്പോൾ ജീവനക്കാർക്ക് വേണ്ടി സജീവമായി ഇറങ്ങിയില്ലെന്ന് ആരോപണമുണ്ട്. അതുകൊണ്ട് തന്നെ എംപ്ലോയീസ് യൂണിയൻ എന്ന സ്വതന്ത്ര സംഘടന രൂപീകരിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മീഡിയ. അപ്പോൾ ഇതിപ്പോൾ തുടക്കം മാത്രമാണ്. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് 2020 ഫെബ്രുവരിയിലാണ് കരാർ തൊഴിലാളികൾ സമരം നടത്തിയത്. ഇതേ തുടർന്ന് കമ്പനി ലോക്കൌട്ട് ചെയ്യുകയായിരുന്നു. പിന്നീട് കരാർ തൊഴിലാളികളെയും സ്ഥിരം ജീവനക്കാരെയും പിരിച്ചുവിട്ട് കമ്പനി അടച്ചുപൂട്ടി. ഇതോടെ 120 സ്ഥിരം ജീവനക്കാരുടെയും 240 കരാർ തൊഴിലാളികളുടെയും തൊഴിൽ നഷ്ടമായി. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.